വൺ പ്ലസിന്റെ ആദ്യത്തെ TWS ഇയർഫോൺസ് ആണ് വൺ പ്ലസ് ബഡ്സ്. അപ്പോൾ വൺ പ്ലസ് ബഡ്സ് ആണ് നമ്മളിന്ന് ഇവിടെ റിവ്യൂ ആകാൻ പോകുന്നത്. ഇത് വെറും ഒരു അൺബോക്സിംഗ് മാത്രമല്ല, ഇത് വൺ പ്ലസ് ബഡ്സിന്റെ ഫുൾ റിവ്യൂ ആണ്. അപ്പോൾ ഈ വീഡിയോ ഫുൾ കാണുക. ഈ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വൺ പ്ലസ് ബഡ്സിന്റെ സൗണ്ടിനെ കുറിച്ചും ഇതിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ചും ഇതിന്റെ കോൾ ക്വാളിറ്റിയെ കുറിച്ചും ഇതിന്റെ ബാറ്ററി ലൈഫിനെ കുറിച്ചും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓൺ ഫോൺസ് എന്ന യൂട്യൂബ് ചാനലാണ്. എൻ്റെ പേര് അഭിജിത്ത് എന്നാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാതെ വീഡിയോയിലോട്ട് കടക്കാം. ആദ്യം തന്നെ നമുക്ക് വൺ പ്ലസ് ബഡ്സിൻ്റെ ഡിസൈനും ബിൽഡ് നോക്കാം. ഡിസൈൻ നോക്കുകയാണെങ്കിൽ നമുക്ക് പറഞ്ഞു വരികയാണെങ്കിൽ ഇത് ആപ്പിളിൻ്റെ എയർപോഡ് പോലത്തെ ഒരു ഡിസൈൻ തന്നെയാണ് എന്ന് പറയേണ്ടി വരും. കേസൊക്കെ കണ്ടാൽ ആപ്പിളിൻ്റെ എയർപോഡ് പോലത്തെ ഒരു ഡിസൈനാണ്, പക്ഷേ കുറച്ചുകൂടി ഒരു റൗണ്ടഡ് ഡിസൈനാണ്, ഒരു പെബിള് പോലത്തെ ഒരു ഡിസൈൻ. ബഡ്സിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ആപ്പിൾ എയർപോഡ്സ് ലഭിക്കുന്ന പോലെ ഒരു സെമി ഇന്നിയർ ഡിസൈൻ തന്നെയാണ് ഇതിൽ ലഭിക്കുന്നത്. പക്ഷേ വെളിയിലോട്ട് വരികയാണെങ്കിൽ ആ ഒരു ഇയർബഡ്സിൻ്റെ വെളിയിൽ നമുക്കൊരു ഡിസ്ക് സ്റ്റൈൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. വൺ പ്ലസിൻ്റെ എല്ലാ ഇയർ ഫോണിലും കൊടുത്തിരിക്കുന്ന അതേ ഡിസൈൻ തന്നെയാണ്. നമ്മൾ വൺ പ്ലസിൻ്റെ ബുള്ളറ്റ്സ് വയർലെസ് സീലൊക്കെ കണ്ട അതേ ഡിസൈൻ തന്നെയാണ് ഇതിൽ നമുക്ക് അവിടെ ലഭിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ളത് നോട്ട് ബ്ലൂ എന്ന് പറഞ്ഞ കളറാണ്. ഇത് വൈറ്റിലും ബ്ലാക്കിലും അവൈലബിൾ ആയിട്ടുണ്ട്. നോട്ട് ബ്ലൂ കളർ എടുത്തു നോക്കുകയാണെങ്കിൽ ബഡ്സ് തുറന്നാൽ നമുക്ക് ഉള്ളിൽ ഒരു ഗ്രീൻ ആക്സെൻ്റൊക്കെ ലഭിക്കുന്നുണ്ട്. എന്നിരുന്നാലും കുറച്ച് ഫങ്കിയാണ്, കുറച്ച് കാണാൻ നല്ല രസമുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു കളർ നമുക്ക് വൺ പ്ലസ് ബഡ്സിൽ ലഭിക്കുന്നത്. കുറച്ച് ഡിഫറൻ്റ് ആണ് ബാക്കിയുള്ള ഇയർഫോൺസിനെക്കാട്ടിലൊക്കെ ഈ ഒരു നോട്ട് ബ്ലൂ കളർ നോക്കുകയാണെങ്കിൽ. ഈ ബഡ്സിൻ്റെ ബിൽ ക്വാളിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ കിടിലം ബിൽ ക്വാളിറ്റി തന്നെയാണ് വൺ പ്ലസ് ഈ വൺ പ്ലസ് ബഡ്സിന് കൊടുത്തിരിക്കുന്നത്. പ്ലാസ്റ്റിക് തന്നെയാണെങ്കിൽ നല്ലൊരു മാറ്റ് ഫിനിഷ് ഉള്ളൊരു പ്ലാസ്റ്റിക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രീമിയം ഫിനിഷ് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഈ ബഡ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ബഡ്സിൻ്റെ താഴെ ടൈപ്പ് സി ഇയർഫോൺസ് ലഭിക്കുന്നുണ്ട്. ബാക്കിൽ ഒരു ബട്ടൺ ലഭിക്കുന്നുണ്ട്. ഈ ബട്ടൺ എന്താ ചെയ്യാന്നുള്ള കാര്യം കുറച്ച് ഫീച്ചേഴ്സിൻ്റെ കാര്യം വരുമ്പോൾ പറയാം. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ ഓപ്പണിംഗ് ക്ലോസിംഗ് ആണ്. ഇത് നല്ല രീതിയിൽ മാഗ്നറ്റിക് ഫീലുള്ള ഒരു ഓപ്പണിംഗ് ക്ലോസിംഗ് ആണ്. ഇത് നമുക്ക് ഓപ്പൺ ക്ലോസ് ചെയ്ത് കളിക്കാൻ നല്ല രസമാണ്. ഒരുമാതിരി ഫിഡ്ജർ സ്പിന്നർ പോലെ യൂസ് ചെയ്യാനും പറ്റും എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന പോലത്തെ ഒരു ഡിസൈനാണ്. പിന്നെ പറയാനുള്ള കേസിൻ്റെ ഉള്ളിലെ മാഗ്നറ്റ്സിനെ പറ്റിയാണ്. മാഗ്നറ്റ്സ് ആണ് ഈ രണ്ട് ഇയർഫോൺസിനെ അവിടെ ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുന്നത്. അത് നല്ല ശക്തിയുള്ളൊരു മാഗ്നറ്റാണ്. നമ്മളൊന്ന് കേസൊന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് കുലുക്കി നോക്കിയാൽ ഇത് നിലത്ത് വീഴാത്ത പോലത്തെ ഒരു ഡിസൈൻ തന്നെയാണ് നമുക്ക് ഇത് ലഭിക്കുന്നത്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫിറ്റിനെ പറ്റിയാണ്. നമ്മുടെ ചെവിയിൽ നല്ല രീതിയിൽ ഇരിക്കുന്ന പോലത്തെ ഒരു ഡിസൈൻ തന്നെയാണ് നമുക്ക് ഇതിൽ ലഭിക്കുന്നത്. കറക്റ്റായിട്ടൊരു ഫിറ്റായിട്ട് അങ്ങോട്ട് ഇരിക്കും ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ പെട്ടെന്നൊന്നും ചെവിയിൽ നിന്ന് ചാടിപ്പോകും എന്ന് നമുക്ക് പേടി വേണ്ട. മ്യൂസിക് കേട്ടോണ്ടിരിക്കുമ്പോഴെങ്കിലും കോൾസിൻ്റെ കാര്യം വരുമ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ കോൾസിൻ്റെ സെക്ഷൻ വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യുക. ഫിറ്റിൻ്റെ കൂടെ തന്നെ പറയേണ്ട ഒരു കാര്യമാണ് നോയിസ് ഐസൊലേഷൻ. നോയിസ് ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് നോയിസ് എത്രത്തോളം കേൾക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ നോയിസ് ഐസൊലേഷൻ ഒട്ടുമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഒട്ടുമില്ല എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഒരു ഇയർഫോൺ വെച്ചിട്ടാണ് നമ്മളൊരു ബസ്സിലോ അല്ലെങ്കിൽ ഔട്ട്സൈഡ് വെളിയിലൊക്കെ ഇന്ന് പാട്ട് കേൾക്കുന്നതെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് നോയിസ് നല്ലപോലെ ഉള്ളിലോട്ട് വരും. അത് ഇതിൻ്റെ ഡിസൈനിൻ്റെ കാര്യം തന്നെയായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു എയർപോഡ്സിൽ കുറച്ചുകൂടെ ബെറ്റർ നോയിസ് ഐസൊലേഷൻ കിട്ടുന്നുണ്ട്. സിമിലർ ഡിസൈൻ ആണെങ്കിൽ പോലും നമ്മളിപ്പോൾ ഒരു റൂമിൽ ഇരുന്നിട്ട് ഫാൻ ഓൺ ചെയ്ത് വെച്ചിട്ട് മ്യൂസിക് കേൾക്കുകയാണെങ്കിൽ പോലും ആ ഫാനിൻ്റെ നോയിസ് പോലും നല്ല രീതിയിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ. ബാക്ക്ഗ്രൗണ്ട് നോയിസ് ക്യാൻസലേഷൻ എന്നൊക്കെ വൺ പ്ലസ് അവരുടെ പ്രൊഡക്ട് പേജിൽ അഡ്വർടൈസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഈ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് നോയിസ് ഐസൊലേഷൻ അല്ല, അത് മൈക്കിൻ്റെ കാര്യത്തിൽ പറയുന്നതാണ്, അല്ലാതെ സ്പീക്കേഴ്സിൻ്റെ കാര്യത്തിലല്ല. അപ്പോൾ അത് കണ്ടുകൊണ്ടായാലും ബാക്ക്ഗ്രൗണ്ട് നോയിസ് ക്യാൻസലേഷൻ ഉണ്ടാവും ഇതിലെ മ്യൂസിക് കേൾക്കുമ്പോൾ എന്ന് തെറ്റിദ്ധരിക്കരുത്. അത് എടുത്ത് പറയാനുള്ള ഒരു കാര്യമാണ്. പ്രൊഡക്ട് പേജ് കണ്ടാൽ നമുക്കിതിൽ ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഉണ്ട് എന്ന് വരെ തോന്നിക്കുന്ന പോലെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു ആ ഒരു കാര്യം മനസ്സിൽ വയ്ക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വൺ പ്ലസ് ബഡ്സിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയാണ്. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിലെ ആ ഒരു ബട്ടനെ പറ്റിയാണ്. ആ ഒരു ബട്ടൺ എന്ന് പറഞ്ഞാൽ പെയർ ചെയ്യാനുള്ള ഒരു ബട്ടണാണ്. ഒരു അതൊരു 3-4 സെക്കൻഡ് പ്രസ് ചെയ്താൽ പെയറിംഗ് മുകളിലോട്ട് പോകും. പിന്നെ നമുക്ക് സാധാരണ ഡിവൈസുകളിൽ നമുക്ക് ബ്ലൂടൂത്ത് ഓൺ ചെയ്ത് ബ്ലൂടൂത്ത് സെറ്റിംഗ്സിൽ പോയിട്ട് പെയർ ചെയ്യാവുന്നതാണ്. ഒരു തവണ പെയർ ചെയ്താൽ പിന്നെ നമുക്ക് കേസ് ഓപ്പൺ ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ കണക്ട് ആവുന്നതാണ്. നമ്മൾ കേസ് ഓപ്പൺ ചെയ്തിട്ട് ചെവിയിലോട്ട് ബഡ്സ് വെക്കുമ്പോഴേക്കും ബഡ്സ് കണക്റ്റ് ആയിരിക്കുന്നതാണ്. അതൊക്കെ നല്ല ഫാസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. ബാക്കിയുള്ള ഒരു നെക്ക് ബാൻഡ് ഇയർഫോൺസും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ റിയൽമി ബഡ്സ് എയർ ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ കണക്ഷൻ നമുക്ക് ഇതിൽ ലഭിക്കുന്നുണ്ട്. ഇനി പറയാൻ പോകുന്നത് ഇതിലെ ടച്ച് കൺട്രോൾസ് ആണ്. ടച്ച് കൺട്രോൾസ് തന്നെയാണ് നമുക്ക് ഇതിൽ ലഭിക്കുന്നത്. ബാക്കിയുള്ള ഒട്ടുമിക്ക ഇയർഫോൺസ് അല്ലെങ്കിൽ TWS പോലെ ടച്ച് കൺട്രോൾസ് തന്നെയാണ് ലഭിക്കുന്നത്. പക്ഷേ ഇതിൽ നമുക്ക് 1-2 കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ
ഇതിൽ നമുക്ക് ലഭിക്കുന്നത് ഡബിൾ ടാപ്പ് ഓൺലിയാണ്. ശരിക്കും പറഞ്ഞാൽ ഡബിൾ ടാപ്പ് മാത്രമേ ഇതിൽ ലഭിക്കുന്നുള്ളൂ. അതായത് മെയിൻ ഫംഗ്ഷൻ ലഭിക്കുന്നത് ഡബിൾ ടാപ്പിലാണ്, സിംഗിൾ ടാപ്പോ ട്രിപ്പിൾ ടാപ്പോ ലഭിക്കുന്നില്ല. ബാക്കിയുള്ള ടി ഡബ്ല്യു എസ് വരെ ഓപ്പോ എൻകോ W31 റിയൽമി ബഡ്സ് എയറിലും ഒക്കെ ഡബിളും ട്രിപ്പിളും അല്ലെങ്കിൽ എന്താ പറയുക സിംഗിൾ ടാപ്പ് അതെല്ലാം ലഭിക്കുന്നുണ്ട്. അത് നമുക്കിത് ലഭിക്കുന്നില്ല. ഡബിൾ ടാപ്പാണ് മെയിനായിട്ട് ലഭിക്കുന്നത്. അതെന്തുകൊണ്ടാണ് എന്ന് മനസ്സിലായിട്ടുള്ള ഒരു സിമ്പിൾ ഒരു കാര്യം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോൾ സിംഗിൾ ടാപ്പിന് പോസ് ചെയ്യാലോ അതൊന്നും ഇല്ല. അതായത് ഡബിൾ ടാപ്പിന് ഫ്രണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ടാപ്പിന് ബാക്ക് ഇതൊക്കെ പോകാൻ പറ്റുന്നതാണ്. ഇതൊന്നും നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്നില്ല. ആ പടം ഒരൊറ്റ ഫംഗ്ഷന് നമുക്ക് ആ ഡബിൾ ടാപ്പിൽ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. അതും നമുക്ക് സാധാരണ ഫോണുകളിൽ കസ്റ്റമൈസ് പോലും ചെയ്യാൻ പറ്റില്ല. വൺ പ്ലസ് ഫോണുകളിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും, അത് വേറെ കാര്യം. പക്ഷേ സാധാരണ ഫോണുകളിൽ നമുക്ക്, അതായത് ഞാൻ ഉപയോഗിക്കുന്ന ROG ഫോൺ 2 ആണ്, ഇതിൽ അല്ലെങ്കിൽ വേറെ ഏത് ഫോൺ എടുത്താലും ഈ ഒരു സാധനം കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുകയില്ല. അതിന് വൺ പ്ലസ് ഫോണ് തന്നെ ഉപയോഗിക്കണം എന്നാണ് വൺ പ്ലസ് പറയുന്നത്. ഇതേ പറഞ്ഞ ഡബിൾ ടാപ്പ് തന്നെയാണ് നമുക്കിപ്പോൾ കോള് വരുമ്പോൾ കോള് ടേക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഡബിൾ ടാപ്പ് ചെയ്താൽ നമുക്ക് കോള് ടേക്ക് ചെയ്യാൻ യൂസ് ചെയ്യാം. പിന്നെയുള്ളത് 3 സെക്കൻഡ് പ്രസ്സാണ്, അത് ക്യുക്ക് സ്വിച്ചിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെയുള്ളത് 5 സെക്കൻഡ് പ്രസ്സാണ്, 5 സെക്കൻഡ് പ്രസ് ചെയ്താൽ നമുക്ക് കോള് റിജക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു 3 ഫംഗ്ഷനാണ് നമുക്ക് ബേസിക്കലി ലഭിക്കുന്നത്. ഇതൊക്കെ കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ വൺ പ്ലസ് ഫോൺസ് തന്നെ വേണം. എക്കോ സിസ്റ്റം, ആപ്പിളിനെ പോലെ എക്കോ സിസ്റ്റം ബിൽഡ് ചെയ്യാൻ നോക്കുകയാണ് വൺ പ്ലസ്. അതായത് അവരുടെ സാധനങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ അവരുടെ ഫോൺ തന്നെ വേണം എന്നുള്ള ഒരു കാര്യത്തിലോട്ട് വരികയാണ്. കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞല്ലോ ക്യുക്ക് സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ബുള്ളറ്റ് വയർലെസ് സീലും കണ്ട അതേ ഫീച്ചർ തന്നെയാണ്. അതെന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു 2 ഡിവൈസസ്, ഒന്നെങ്കിൽ ഒരു ഫോണുണ്ട് ഒരു ലാപ്ടോപ്പും ഉണ്ട്. ഞാനിപ്പോൾ ഫോണിൽ നിന്നും മ്യൂസിക് കേട്ടോണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് എനിക്ക് ഒരു സൂം കോൾ വന്നു ലാപ്ടോപ്പിൽ. അത് അപ്പോൾ ലാപ്ടോപ്പിലോട്ട് സ്വിച്ച് ചെയ്യണമെങ്കിൽ ലാപ്പിൽ പോയി സെറ്റിംഗ്സിൽ പോയി മാറ്റേണ്ട ആവശ്യമില്ല. ഇതൊരു 3 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിച്ചാൽ ക്യുക്ക് സ്വിച്ച് ആവുന്നതാണ്, കണക്ഷൻ നമുക്ക് ലാപ്ടോപ്പിലോട്ട് കണക്ട് ആവുന്നതാണ്. അത് നല്ലൊരു ഫീച്ചർ തന്നെയാണ്. വൺ പ്ലസ് ബുള്ളറ്റ്സ് വയർലെസ് സീലും കിടിലം ഫീച്ചർ തന്നെയായിട്ടായിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത്. മൾട്ടിപ്പിൾ ഡിവൈസസ് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നല്ലൊരു ഫീച്ചർ തന്നെയായിരിക്കും ക്യുക്ക് സ്വിച്ച്. ഇനി നമുക്കൊരു ചോദ്യം വരാനുള്ളത് ഇത് നമുക്ക് ഒരു ഇയർ ഫോണായിട്ട് മാത്രം യൂസ് ചെയ്യാൻ പറ്റുമോ എന്നാണ്. അത് നമുക്കിപ്പോൾ ഒരു കോൾ വരാണെങ്കിൽ ഒരെണ്ണം മാത്രം എടുത്ത് ചെവിയിൽ വെച്ചാൽ യൂസ് ചെയ്യാൻ പറ്റുമോ? ഒരു സാധാരണ ഒരു ബ്ലൂടൂത്ത് ഇയർ ഫോൺ പോലെ കോളിനൊക്കെ ഒരെണ്ണം മതിയല്ലോ എന്നുള്ളൊരു രീതിയിൽ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളിപ്പോൾ കേസ് ഓപ്പൺ ചെയ്തിട്ട് ഒരെണ്ണം എടുത്ത് ചെവിയിലോട്ട് വെച്ചാൽ നമുക്ക് ഒരെണ്ണമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. 2 എണ്ണം യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എടുത്ത് തിരിച്ചു വെച്ചാൽ അത് വർക്ക് ചെയ്യുന്നല്ല. നമുക്ക് 2 കേസ് എടുത്ത് കേസിൽ നിന്ന് ഒരെണ്ണം മാത്രം എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കണക്റ്റായി സാധാരണ പോലെ ഒരു ഇയർ ഫോൺ മാത്രമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഞാൻ നേരത്തെ ബട്ടൻ്റെ കാര്യത്തിൽ പറഞ്ഞു, നമുക്കിപ്പോൾ സിംഗിൾ ടാപ്പ് പോസൊന്നും ഇല്ല. അപ്പോൾ പോസ് ചെയ്യാൻ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വിയർ ഡിറ്റക്ഷൻ ഉണ്ട്. വിയർ ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞ ഫീച്ചർ കിടിലമായിട്ട് വർക്ക് ചെയ്യും. അത് നമ്മളിപ്പോൾ ഇയർഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഇയർഫോൺ അങ്ങോട്ട് ചെവി നിന്നെടുത്താൽ അപ്പം തന്നെ അത് പോസ് ആവുന്നു. എന്നിട്ട് ആ ഇയർഫോൺ എടുത്ത് തിരിച്ചു വെച്ചാൽ അപ്പോൾ തന്നെ ആ ഒരു മ്യൂസിക് റെസ്യൂം ചെയ്യുന്നതുമാണ്. ഇതിൽ നമുക്ക് IP4 വാട്ടർ റെസിസ്റ്റൻസ് ലഭിക്കുന്നുണ്ട്. അത് നമുക്ക് ഇയർബഡ്സിന് മാത്രമായിരിക്കും. അതുകൊണ്ട് കേസ് ആരും കൊണ്ട് വെള്ളത്തിലിട്ട് പോകരുത്. ചെറിയൊരു മഴയും സെറ്റും ഒക്കെ നമുക്ക് ഇയർഫോൺസ് ഹാൻഡിൽ ചെയ്യും എന്ന് മാത്രം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഇയർഫോണിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തെ പറ്റിയാണ്, സൗണ്ട് ക്വാളിറ്റിയെ പറ്റി. അപ്പോൾ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ട്? അപ്പോൾ സൗണ്ട് ക്വാളിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ തരക്കേടില്ലാത്ത ഒരു സൗണ്ട് ക്വാളിറ്റിയാണ് നമുക്ക് ഈ ഒരു ബഡ്സിൽ ലഭിക്കുന്നത്. ഞാൻ ബുള്ളറ്റ് വയർലെസ് സി ഒക്കെ ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിലോട്ട് വന്നപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് വൺ പ്ലസിൻ്റെ ആ ഒരു സ്ഥിരം സൗണ്ട് പോലെ ബേസൊക്കെ ഒരു ഒട്ടുമില്ലാത്തത് അല്ലെങ്കിൽ ബേസ് ഒരു കുറവായിട്ടുള്ള ഒരു സൗണ്ട് സിഗ്നേച്ചർ ആയിരിക്കും ഇതിൽ നമുക്ക് ലഭിക്കുന്നതെന്നാണ്. പക്ഷേ അങ്ങനെയല്ല നമുക്ക് ലഭിക്കുന്നത്. ബേസ് ആവശ്യത്തിന് അല്ലെങ്കിൽ ഒരു പൊടിക്ക് കൂടുതൽ ഉള്ള പോലത്തെ ഒരു ബേസാണ് നമുക്കിത് ലഭിക്കുന്നത്. അതെന്തിനാണ് വൺ പ്ലസ് അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ ഈ ഒരു സെമി ഇന്നിയർ ഡിസൈനിൽ ബേസ് കുറച്ച് കുറവ് കൊടുത്താൽ ഒട്ടും ബേസ് ഇല്ലാന്ന് തോന്നും ചിലർക്ക്. അത് ഫിറ്റിനനുസരിച്ചാണ് ശരിക്കും പറഞ്ഞാൽ ബേസിൻ്റെ ഒരു അളവൊക്കെ അറിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ഫിറ്റ് വെച്ചിട്ട് തിരക്കിടില്ലാത്ത ഒരു ബേസാണ്, ഒരു പൊടിക്ക് കുറച്ച് കൂടുതൽ ബേസ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന പോലത്തെ ഒരു സൗണ്ട് സിഗ്നേച്ചറാണ് നമുക്കിതിൽ ലഭിക്കുന്നത്. പിന്നെ മിഡ്സിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ അതായത് വോക്കൽസൊക്കെ ഒരു പൊടിക്കും മടിയായിട്ട് തോന്നുന്നുണ്ട്. അതായത് അത്രയും ക്ലാരിറ്റി ഇല്ലാന്നിരുന്നാലും കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി ആവാമായിരുന്നു വോക്കൽസിൻ്റെ കാര്യത്തിലൊക്കെ, അല്ലെങ്കിൽ മിഡ്സിൻ്റെ കാര്യത്തിൽ വോക്കൽസിൻ്റെ കാര്യത്തിലൊക്കെ എന്ന് തോന്നി. പിന്നീട് ട്രിപ്പിൾ ആണ്, ട്രിപ്പിൾ അല്ലെങ്കിൽ ഹൈ ഫ്രീക്വൻസി തരക്കേടില്ലാത്ത ഒരു എഫക്റ്റ് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, ചില സോങ്സിൽ നമുക്ക് ബേസ് ഓവറായിട്ട് നമുക്ക് ഈ പറഞ്ഞ ഹൈ ഫ്രീക്വൻസിയിലൊക്കെ അത് ഇരച്ച് കയറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ കേൾക്കാതെ ഇരിക്കുന്ന പോലെ തോന്നാറുണ്ട്. ഇൻസ്ട്രുമെൻറ്റ് സെപ്പറേഷൻ പറയുകയാണെങ്കിൽ തിരക്കേടില്ലാത്തൊരു ഇൻസ്ട്രുമെൻറ്റ് സെപ്പറേഷൻ ആണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് അതിൻ്റെ ഒരു സ്പേഷ്യൽ പ്ലേസ്മെൻറ്റൊക്കെ തിരക്കേടില്ലാത്ത രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അത്രയും അങ്ങോട്ട് വൈഡല്ല, പക്ഷേ എന്നിരുന്നാലും ചെവിയുടെ ഉള്ളിലിരുന്ന് സൗണ്ട് ഉണ്ടാകുന്ന പോലല്ല, കുറച്ച് വെളിയിൽ ഇരുന്ന്, അതായത് ഓരോ ഇൻസ്ട്രുമെൻറ്റും ഓരോരോ സ്ഥലത്ത് എന്ന് ഉള്ള പോലത്തെ ഒരു എഫക്റ്റ് നമുക്കിത് ലഭിക്കുന്നുണ്ട്. ഇൻസ്ട്രുമെൻറ്റ് സെപ്പറേഷൻ്റെ കൂടെ പറയേണ്ട ഒരു കാര്യമാണ് സൗണ്ട് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രത്തോളം വൈഡായിട്ടാണ് നമുക്കിതിൽ സൗണ്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യമാണ് സൗണ്ട് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ടെക്നിക്കലി പറയുകയാണെങ്കിൽ. അതും തിരക്കേടില്ലാത്തൊരു സൗണ്ട്
സ്റ്റേജ് ആണ്. അത്രയ്ക്കും അങ്ങോട്ടും വൈഡല്ല, അതായത് മ്യൂസിക് ചെവിയുടെ ഉള്ളിൽ നിന്നും വരുന്ന പോലെയല്ല, ചെവിയുടെ വെളിയിൽ നിന്നും വരുന്ന ഒരു എഫക്റ്റ് തന്നെയാണ് നമുക്കിത് ലഭിക്കുന്നത്. അത്രത്തോളം വൈഡല്ല ചില ഇയർഫോൺസുകൾ. നമുക്കിപ്പോൾ ഓപ്പോ എനിക്കോ M31 ഉണ്ട് നെക്ക് ബാൻഡ്, അതിൽ കിടിലം ഒരു സൗണ്ട് സ്റ്റേജാണ് ലഭിക്കുന്നത്. അത്രത്തോളം വൈഡല്ല എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ എടുത്ത് പറയാനുള്ളത്, ഇതിൽ നമുക്ക് കോഡക് സപ്പോർട്ട് ഉള്ളത് AAC മാത്രമാണ്. നമുക്ക് ആപ്റ്റെക് സപ്പോർട്ട് ലഭിക്കുന്നില്ല. കോൾകോമിൻ്റെ ഒരു ഓഡിയോ കോഡൊക്കെയാണ് ആപ്റ്റെക്സ് എന്ന് പറഞ്ഞാൽ, അത് കുറച്ചുകൂടെ ഹയർ ക്വാളിറ്റി ഓഡിയോയ്ക്ക് വേണ്ടിയുള്ളൊരു കോഡൊക്കെയാണ്. അതിൽ അതിൻ്റെ സപ്പോർട്ട് നമുക്ക് ഇതിൽ ലഭിക്കുന്നില്ല. ഇനി പറയാനുള്ളത് ഇതിൻ്റെ ലൗഡ്നെസ് ആണ്. നല്ല രീതിയിൽ ലൗഡായിട്ടുള്ള ഒരു സൗണ്ട് ആണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ കൂടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ നോയ്സ് ഐസൊലേഷനാണ്. നമുക്ക് എത്ര സൗണ്ട് ഫുൾ സൗണ്ടിൽ വെച്ചാലും നമുക്ക് ആ ഒരു നോയ്സ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നതാണ്. ഇനി കോൾ ക്വാളിറ്റിയുടെ കാര്യം നോക്കാം. നല്ല രീതിയിലുള്ള കോൾ ക്വാളിറ്റിയാണ് നമുക്ക് വൺ പ്ലസ് ബഡ്സിൽ ലഭിക്കുന്നത്. മൈക്കിൻ്റെ ക്വാളിറ്റിയും അടിപൊളിയാണ്. അവർ പറയുന്ന ഒരു എൻവയോൺമെൻറ്റ് നോയ്സ് ക്യാൻസലേഷനൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് വൺ പ്ലസ് ബഡ്സിന്റെ കോൾ ക്വാളിറ്റിയാണ്. ഞാൻ വെച്ചിരിക്കുന്ന വൺ പ്ലസ് ബഡ്സ് ആണ്. ഇതിൽ നിന്നുള്ള ഓഡിയോ ആണ് നിങ്ങളിപ്പോൾ കേൾക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം നല്ലതാണ് അല്ലെങ്കിൽ എത്രത്തോളം ചീത്തയാണ് ഇതിലെ ഓഡിയോ എന്നത്. ഇനി കോളിന്റെ കൂടെ തന്നെ പറയാനുള്ള ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഈ ഒരു ബഡ്സ് യൂസ് ചെയ്തിട്ട് കോൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ചിരിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് ഒരു ഫേസൊക്കെ ഒന്ന് ഇളകുകയാണെങ്കിൽ ഇടയ്ക്ക് അത് ചാടിപ്പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. എനിക്ക് പറ്റിയൊരു കാര്യം പറയാം. അതെന്താണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ ചാടിപ്പോകാൻ വരുമ്പോൾ ടെൻഡൻസി ഇതുവരെ ചാടിപ്പോയിട്ട് ചാടിപ്പോകണമെന്ന് ഞാൻ പ്രസ് ചെയ്ത് തിരിച്ചിങ്ങനെ വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചങ്ങോട്ട് പ്രസ് ചെയ്യുമ്പോൾ ഈ ബട്ടണിൽ ക്ലിക്ക് ആയിട്ട് ഈ കോൾ കട്ടാവുകയും ചെയ്തു. അത് നല്ലൊരു എന്താ പറയുക, ഒരു ഫങ്ഷണാലിറ്റിയുടെ കാര്യത്തിലൊരു എന്താ പറയുക, ഒരു കോണായിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഗെയിമിങ്ങിൻ്റെ കാര്യമാണ്. നോർമൽ ഫോണിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ലേറ്റൻസി അത്രയും ഒരു വൺ പ്ലസ് പറയുന്ന പോലെ ഒരു 103 മില്ലി സെക്കൻഡ് ലേറ്റൻസി ഒന്നും ലഭിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ലേറ്റൻസി കുറവ് ലഭിക്കണമെങ്കിൽ വൺ പ്ലസ് ഫോൺസ് തന്നെ ഉപയോഗിക്കണം. അപ്പോൾ ഗെയിമിങ്ങിൻ്റെ കാര്യത്തിൽ തരക്കേടില്ലാത്ത പെർഫോമൻസ് തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. സാധാരണ ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ വൺ പ്ലസ് ഫോൺസിൽ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ലേറ്റൻസി ലഭിക്കുന്നതാണ്. ലേറ്റൻസിയുടെ കാര്യം പറയുമ്പോൾ നമുക്ക് കോൾസിലും അല്ലെങ്കിൽ ഒരു മൂവീസിലും അതൊന്നും അതൊന്നൊരു വിഷയമായിട്ട് തോന്നുന്നില്ല. കാരണം ഗെയിമിങ്ങിന് മാത്രമേ ഇത്രയൊരു ലേറ്റൻസി അത്രയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വൺ പ്ലസ് ബഡ്സിൻ്റെ ബാറ്ററിയും ചാർജിങ്ങിനെ പറ്റിയാണ്. ബാറ്ററിയുടെ കാര്യം പറയുമ്പോൾ കിട്ടില്ലം ബാറ്ററി ലൈഫാണ് നമുക്കിത് ലഭിക്കുന്നത്. ബഡ്സിന് മാത്രം 7 അവറും ബഡ്സിനും കേസിനും കൂടെ 30 അവറുമാണ് വൺ പ്ലസ് പ്രോമിസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഒരു 3-4 ദിവസത്തോളം യൂസ് ചെയ്തു. കണ്ടിന്യൂസ് ആയിട്ടൊരു 7 മണിക്കൂർ ടെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ ഒരു 7 മണിക്കൂറിൻ്റെ ഒരു ക്ലെയിം എന്താ പറയുക, കറക്റ്റാണോ അല്ലയോ എന്ന് നോക്കാൻ. അതിന് കാരണം നമുക്ക് 7 മണിക്കൂർ ഇതും വെച്ചുകൊണ്ട് മ്യൂസിക് കേൾക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല, അത് ചെയ്തിട്ടില്ല. പക്ഷേ കേസിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ എനിക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു 40% ചാർജാണ്. ഒരു കിടിലം പെർഫോമൻസ് തന്നെയാണ്. ഇപ്പോൾ ഒരു 3-4 ദിവസം അല്ലെങ്കിൽ 3-4-5 ദിവസം ഒക്കെ കണ്ടിന്യൂസ് യൂസ് ചെയ്തിട്ട് എനിക്ക് അങ്ങോട്ട് ചാർജ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. അത് ലൈറ്റ് യൂസ് ആണ്. ഞാൻ ഫുൾ ടൈം ബഡ്സിലല്ല യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബാറ്ററിയുടെ കാര്യത്തിൽ ഒരു കംപ്ലയിൻറ്റും ഇല്ല. ആപ്പാടുള്ളൊരു കംപ്ലയിൻറ്റ് ഇതുവരെ ഇതിനെ ഫുള്ളായിട്ട് ട്രെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് മാത്രമാണ്. അപ്പോൾ ഒരു നോർമൽ യൂസിൽ ആഴ്ചയിൽ ഒരു തവണ ചാർജ് ചെയ്താൽ മതിയാവും ഈ ഒരു ബഡ്സ്. പിന്നെ പറയാനുള്ളത് ഇതിലെ LED ഇൻഡിക്കേറ്റർ ആണ്. ഈ LED ഇൻഡിക്കേറ്റർ കാണിച്ചു തരും നമുക്കിതിൽ എത്ര ബാറ്ററി ഉണ്ട് എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇതിൽ പച്ച കത്തുകയാണെങ്കിൽ 20% മുകളിൽ നമുക്ക് ബാറ്ററി ഉണ്ട് എന്നാണ്. ഈ LED റെഡായിട്ട് കത്തുകയാണെങ്കിൽ നമുക്ക് ഇതിൽ 20% താഴെ ബാറ്ററി ഉള്ളൂ. ഈ 20% താഴെ ബാറ്ററി ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബഡ്സ് ഉണ്ടല്ലോ, ഈ രണ്ട് ബഡ്സും ഫുൾ ചാർജ് ചെയ്യാൻ പറ്റില്ല ഈ കേസ് കൊണ്ട്. അതിനു മുമ്പ് നമുക്ക് ഈ കേസ് ചാർജ് ചെയ്യാൻ വയ്ക്കുക എന്നാണ് പറയുന്നത്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. നമ്മുടെ വൺ പ്ലസ് ഫോണുകളിലെ പോലെ തന്നെ വാപ്പ് ചാർജ് സപ്പോർട്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 10 മിനിറ്റ് ചാർജ് ചെയ്ത് 10 അവർ ബാറ്ററി ലൈഫാണ് വൺ പ്ലസ് പറയുന്നത്. അപ്പോൾ വൺ പ്ലസ് ബഡ്സിനെ കുറിച്ച് അറിയേണ്ട എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ കവർ ചെയ്തിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ വൺ പ്ലസ് ബഡ്സിൻ്റെ കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ, വൺ പ്ലസ് ബഡ്സ് എങ്ങനെയുണ്ട്? തരക്കേടില്ലാത്തൊരു വാല്യൂ ഫോർ മണി എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതും എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു വൺ പ്ലസ് യൂസർ ആണെങ്കിൽ മാത്രം ഈ ഒരു ബഡ്സ് യൂസ് നോക്കിയാൽ മതി. വൺ പ്ലസ് യൂസർ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ചിന്തിക്കുകയേ വേണ്ട എന്ന് ഞാൻ പറയും. കാരണം നമുക്കിതിലെ പല ഫംഗ്ഷൻസും വൺ പ്ലസ് ഫോണുകളിൽ മാത്രമേ ലഭിക്കുള്ളൂ എന്നുള്ള ഒരു കാര്യമുണ്ട്. അതൊന്ന് ശരിക്കും പറഞ്ഞാൽ ജസ്റ്റിഫൈ ചെയ്യേണ്ട ഒരു കാര്യമല്ല. കാരണം അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട ഒരു കാര്യമില്ല ശരിക്കും പറഞ്ഞാൽ. ഈ വൺ പ്ലസ് ബഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പുണ്ട്. വൺ പ്ലസ് ബഡ്സ് എന്ന് പറഞ്ഞ ഒരു ആപ്പ് വൺ പ്ലസ് ഫോണുകളിൽ മാത്രം ഇൻസ്റ്റാൾ ആവും. ആ ഒരു ആപ്പ് ഉണ്ടായാൽ നമുക്കതൊക്കെ കസ്റ്റമൈസ് ചെയ്യാനും പറ്റും. അതെന്തുകൊണ്ടാണ് ബാക്കിയുള്ള ഫോണുകളിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റാത്തത്? അത് എല്ലാം ആൻഡ്രോയിഡ് ഫോണുകൾ തന്നെയല്ലേ? അല്ലാതെ ഇത് ഐഫോണൊന്നും അല്ലല്ലോ. ഐഫോണിൽ മാത്രമേ വർക്ക് ചെയ്യൂ എന്ന് പറയാം. അപ്പോൾ നിങ്ങളൊരു വൺ പ്ലസ് യൂസർ ആണെങ്കിൽ തരക്കേടില്ലാത്തൊരു ഓപ്ഷൻ തന്നെയാണ് നമുക്ക് വൺ പ്ലസ് ബഡ്സ്. അപ്പോൾ വൺ പ്ലസ് ബഡ്സ് നിങ്ങൾ വാങ്ങണോ അതോ വേണ്ടയോ? ഒരു 5000 രൂപയ്ക്കുള്ള ട്രൂ വയർലെസ് ഇയർഫോൺസ് ആണ് നിങ്ങൾ നോക്കുന്നത്. ഒരു വൺ പ്ലസ് യൂസറാണ് എങ്കിൽ തരക്കേടില്ലാത്തൊരു ഓപ്ഷൻ തന്നെയാണ്.
ഇപ്പോൾ നിങ്ങളൊരു വൺ പ്ലസ് യൂസർ അല്ല എന്ന് വെച്ചാൽ അത്രയും നല്ല ഓപ്ഷൻ ഒന്നുമില്ല, ഈ ഇതിനെപ്പറ്റി നോക്കുക വേണ്ട എന്ന് ഞാൻ പറയും. പകരം നല്ല ഓപ്ഷൻസ് വേറെ ഉണ്ട്, അതിൽ വരണം ഓപ്പോ എൻകോ W31 ആണ്. അതിൽ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ഫിറ്റ് ലഭിക്കുന്നുണ്ട്, കുറച്ചുകൂടെ നല്ല ഓഡിയോ ക്വാളിറ്റി ലഭിക്കുന്നുണ്ട്, പക്ഷേ ബാറ്ററി ലൈഫ് നമുക്ക് വൺ പ്ലസ് ബഡ്സിൻ്റെ അത്രയും ലഭിക്കുന്നില്ല. അതുമാത്രമല്ല ഓപ്പോയുടെ അടുത്ത TWS ഇറങ്ങിയിട്ടുണ്ട്, ഓപ്പോ എൻകോ W51. അപ്പോൾ അതിൻ്റെ മുന്നിൽ ഈ വൺ പ്ലസ് ബഡ്സ് ഒന്നും ആയിരിക്കില്ല എന്നാണ് തോന്നുന്നത്. കാരണം സെയിം വരെയാണ് വൺ പ്ലസ് ബഡ്സിൻ്റെ, പക്ഷേ അതിൽ നമുക്ക് ANC ലഭിക്കുന്നുണ്ട്, ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ലഭിക്കുന്നുണ്ട്. അതായത് നമുക്ക് ഒരു 12,000 രൂപയുടെ TWSലൊക്കെ മാത്രം കണ്ടിരുന്ന ഒരു സാധനമാണ് അത് ANC. അപ്പോൾ ഓപ്പോ എൻകോ W51 റിവ്യൂ, ഈ സാധനം മാർക്കറ്റിൽ വന്നാൽ നമ്മൾ വാങ്ങിക്കുന്നതായിരിക്കും, അപ്പോൾ അതിൻ്റെ റിവ്യൂ കാണാൻ വേണ്ടി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വൺ പ്ലസ് ബഡ്സിൻ്റെ റിവ്യൂ അത്രേ ഉള്ളൂ. വൺ പ്ലസ് ബഡ്സിനെ പറ്റി അറിയേണ്ടല്ല നമ്മളിതിൽ കവർ ചെയ്തിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി എന്തെങ്കിലും കൂടുതൽ ഈ ഒരു ബഡ്സിനെ പറ്റി അറിയാനുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, നമ്മളത് ആൻസർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.